ഇപ്പൊ നമ്മുടെ കൂടെ സൽമാന്റെ ഉമ്മയുണ്ട് കേട്ടോ. എന്റെ ഉമ്മ സൽമാനെ പറ്റി നമുക്ക് പറയാനുള്ളത്? സൽമാനെ പറ്റിട്ട് എന്തെങ്ങനെ ആൾക്കാർ കൊണ്ടുപോയിട്ടും പരിചയപ്പെടുത്തി, എല്ലാരും കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി നോക്കും ചെയ്തിട്ട് ഓനിങ്ങനെയായി. നമുക്ക് അഭിമാനമുണ്ടോ? അഭിമാനുണ്ട് ഇപ്പോ. ആണോ? എന്ത് തോന്നുന്നു മോൻ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇതിലെത്തിയപ്പോ നമുക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട്. ഇതുവരെ ഒന്നും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെയാ സൽമാൻ വീട്ടില്? സൽമാൻ വീട്ടിൽ എല്ലാരായിട്ടും നല്ലതാണ്. നേരം പരിചയ കുട്ടികളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒക്കെ നല്ല ഡീസന്റിൽ പെരുമാറും. അയാൾക്ക് ദേഷ്യമൊക്കെ വരുമോ? ഇടക്കൊരു ദേശമൊക്കെ വരും. അപ്പൊ നമ്മളത് കണ്ടല്ല വീട്ടിലാന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഏറ്റവും ഇഷ്ടം സൽമാൻ ആരാ? സൽമാനെ ഏറ്റവും ഇഷ്ടം ആരാ? ഉമ്മനാണോ? ഉമ്മനെ ഇപ്പനെ ഇഷ്ടാണ് അല്ലേ? നമുക്ക് അറിയാണോ എന്തിനു ഉമ്മക്ക് അറിയുന്നത്? ഇത്രയൊക്കെ ലോകം മുഴുവൻ അറിയുന്ന ഒരു മോന്റെ ഉമ്മാവാൻ പറ്റില്ലേ? എന്തൊരു ഭാഗ്യല്ലേ ഉമ്മ അത്. ഇങ്ങനെ ഇത്രയും നല്ലൊരു മോനെ പഠിച്ചോ തന്നില്ല, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാ വേണ്ടത് അല്ലേ? സന്തോഷിച്ചാന്ന് ഇപ്പൊ എന്റെ ഉപ്പാക്ക് കാണാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടുകളുള്ളൂ. ആണോ? ഉമ്മ വളരെ ബുദ്ധിമുട്ടിക്കുള്ളൂ കൊണ്ട്. ചെറുപ്പത്തിൽ നല്ല കൊണ്ടുപോകും, പോരാൻ പോയാ വരാൻ വെഞ്ഞിട്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പൊ തന്നെ അവന് നോക്കിക്കൊണ്ട് നിദ്ര നിൽക്കണം. പിന്നെ കൊറേയൊക്കെ അങ്ങനെ ആയപ്പോഴും എല്ലാരും കൊണ്ടുപോകും. ചിന്തൊക്കെ ചെയ്തപ്പോ ചെക്കന്മാര് കുളക്കാരന്മാരും എല്ലാരും കുളക്കാരന്മാരാ, ഏട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ കല്യാണങ്ങൾക്കും അല്ലെ കണ്ട നിന്നൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ടും ചെയ്തിട്ടും അങ്ങനെ പന്തളിക്കും ഒക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അങ്ങോട്ട് ശരിയായിട്ട് ഇപ്പോഴാണ് യോഗം വെച്ചിട്ടുള്ള കാരണം നിങ്ങളെ എടുത്തു പറയട്ടെ, ശരിക്കും സുഹൃത്തുക്കൾ നിങ്ങളാണ്, ശരിക്കും സുഹൃത്തുക്കൾ നിങ്ങളെയാണ് സുഹൃത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കും കൂടുതലായിട്ട് സൽമാനെ പറ്റി അറിയാം, പറയൂ എന്താണ് ശരിക്കും സൽമാന്റെ വിശേഷങ്ങളൊക്കെ? സൽമാന്റെ വിശേഷങ്ങൾ സൽമാൻ ഇങ്ങനെ ഈ വൈകല്യമുള്ള കുട്ടികളെ പോലെ സാധാരണ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ പുറം ലോകത്തേക്ക് എത്താൻ സൽമാന് കഴിഞ്ഞു. മറ്റുള്ളവരെ പോലെയല്ല, നമ്മളെ ഫാമിലിനെ സംബന്ധിച്ചോളം സൽമാനെ വീടിന്റെ ഉള്ളിൽ അടച്ചിടാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും ഫുൾ ഫ്രീഡം കൊടുത്ത് പുറത്തേക്ക് ഫ്രണ്ട്സിന്റെ കൂടെയും കുടുംബക്കാരുടെ കൂടെയും അങ്ങനെ ഫുട്ബോൾ മൈതാനങ്ങളിലും എല്ലാവരും അങ്ങനെ പങ്കെടുപ്പിച്ചിട്ടും ഒക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഒരു പാട്ട് പാടി തരുമോ ഞങ്ങൾക്ക്? നല്ല പാട്ടും ഡാൻസും കളിക്കുന്ന ഞങ്ങൾക്ക് അറിയാം. സൽമാന് എന്ത് കുറവാകുന്നത്? എന്താ നല്ല പാട്ടായിരുന്നല്ലോ, എന്ത് ഡിസ പാടുന്നതൊക്കെ യുഎഇക്ക് ഒരു 20 ദിവസത്തെ ഇതുണ്ടായിരുന്നു ഇങ്ങനെ ഇനാഗുറേഷന് വേണ്ടിട്ട്. അപ്പൊ സൽമാൻ മൊത്തം 300-350 പ്രോഗ്രാം ഏറ്റെടുത്തു കഴിഞ്ഞു, ഒക്കെ ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നതൊന്നുമില്ല, എല്ലാ പ്രോഗ്രാമും ടർഫ്, ടെക്സൈസ്, സ്പോർട്സ്, സൽമാനെ സന്തോഷാണോ ഇങ്ങനെ ആളുകൾ വരുമ്പോ? നല്ല സന്തോഷാണ്.